മഴക്കാലം തുടങ്ങിയാൽ പൊതുവെ നമ്മുടെ പറമ്പിലും പരിസരത്തും ഒക്കെ കാണുന്ന ഒരു തരം അട്ടയാണ് ഈ കറുത്ത അട്ട. ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപദ്രവം ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ ശല്യം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കാം. പ്രത്യേകിച്ച് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ഇതിന്റെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അട്ടയുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിളാക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു അട്ടയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദ്രാവകം ഒത്തിരി മണ്ണിൽ വീഴുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കാഷ്ടം ഒത്തിരി അളവിൽ മണ്ണിൽ വീഴുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ചെടിക്കും മണ്ണിനും അത്ര നല്ലതല്ല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടും വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേസ്റ്റൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈ അട്ടയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട്. അട്ടയെ പ്രതിരോധിക്കാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. അതിൽ ആദ്യത്തേത് നമുക്ക് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഈ അട്ടയുടെ ശല്യത്തെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് മണ്ണെണ്ണയും മറ്റേതെങ്കിലും ഒരു ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അട്ട കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അട്ടയുടെ ശല്യം നല്ല രീതിയിൽ കുറയും. പിന്നെ നമുക്ക് ഈ മണ്ണെണ്ണ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടികളുടെ ചോട്ടിലോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ചെടി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ വന്നിരിക്കുന്ന അട്ടകളെ തുരത്താനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം. വേപ്പിൻ പിണ്ണാക്ക് ഒന്ന് വിതറിക്കൊടുക്കുകയാണെങ്കിലും അട്ടകളുടെ ശല്യം കുറയും. പക്ഷേ ഈ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് വീടിന് ചുറ്റുമൊക്കെ വിതറിക്കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിന് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഈ അട്ടയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറാനായിട്ട് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേപ്പെണ്ണയാണ്. ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് 5 മില്ലി വേപ്പെണ്ണയും 5 മില്ലി വിനെഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ നമ്മളൊരു 2-3 തവണ ചെയ്യുകയാണെങ്കിൽ അട്ടയുടെ ശല്യം പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അട്ടകളുടെ ശല്യം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ കൃഷിയെ അത് സാരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് നമ്മൾ അവയുടെ ശല്യം നിയന്ത്രിച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു ദ്രവം കുട്ടികളുടെ ശരീരത്തിലേക്ക് ആവുകയാണെങ്കിൽ പൊള്ളലുണ്ടാവാനായിട്ടൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അട്ടയുടെ ശല്യം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്തണം. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.